അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈറ്റ്സ് ഓഫ് ലൈഫ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ക്യാരറ്റ് പോളയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം, നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ക്യാരറ്റ് പോള തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് കുക്കറിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. ഇനി നമുക്കിത് വേവാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു വിസിൽ വരുവോളാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ അരിച്ച് മാറ്റിയിട്ട് ഞാനിതൊന്ന് ചൂടാറാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ രണ്ട് മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഇതിലോട്ടൊന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയായിട്ടോ എടുത്തിട്ടുള്ളത്. ഈ മധുരമൊക്കെ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചിട്ട് അതിനനുസരിച്ച് എടുക്കാം. ഇതിലാറ് കൂടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അതല്ല കുറവ് മതിയെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2 ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക. അപ്പോൾ ഇത് അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് പാൽപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ 1-5 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. പാൽ ചേർക്കരുത്, പാൽപ്പൊടി തന്നെ ചേർക്കുക കേട്ടോ, അതാണ് ഒന്നുകൂടി നല്ലത്. പാൽ ചേർത്താൽ വെള്ളം കൂടിപ്പോകും. അപ്പോൾ ഇതും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പാൽപ്പൊടി ചേർത്താൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ, വല്ലാതെ അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഈ ഒരു പാനിൽ വെച്ചിട്ടാണ് നമ്മുടെ പോള തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാനിൽ ഞാൻ നെയ്യ് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം സ്റ്റൗവിൽ ഞാനൊരു തട്ട് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലാണ് ഈ പാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷമാണ് ഞാൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് അവിടെ തന്നെ വെച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഒന്ന് സെറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇത് സിമ്മിലിട്ടിട്ട് ഒരു 20 മിനിറ്റോളം വേവിച്ചെടുക്കുക. സിമ്മിലിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും. പിന്നെ ഈ ഒരു പാനിൻ്റെ ലിഡ് അത്ര ടൈറ്റായി നിൽക്കാത്തതുകൊണ്ട് കേട്ടോ ഞാൻ ഇതിൻ്റെ മുകളിൽ വെയിറ്റ് കൂടി വെച്ച് കൊടുത്തത്. പിന്നെ നിങ്ങൾ ഈ ലൈറ്റ്സ് ഓഫ് ലൈഫ് എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാരെല്ലാം കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഉടനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. തുടർത്ത് കാണുന്ന ബെല്ലേക്കൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ വേണ്ടോ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാൻ. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുള്ളൂ. അതുപോലെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ വീഡിയോസൊക്കെ കാണാനും കഴിയുള്ളൂ. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തുറന്ന് നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഗാർണിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റിന് ശേഷം ചെയ്യുക. നമ്മൾ ആദ്യം തന്നെ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ചെയ്യുന്നതൊക്കെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിപ്പോക്കും. അതുപോലെ അവസാനം ചെയ്യാന്ന് വെച്ചാൽ അധികം പിടിക്കില്ല. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഒരു 1/2 കുക്കായതിന് ശേഷം ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്, ആകെ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കേട്ടോ ഞാനിത് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. അണ്ടിപ്പരിപ്പൊക്കെ വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ വെച്ചതുപോലെ തന്നെ ലിഡ് വെച്ചതിന് ശേഷം മുകളിൽ ഒരു വെയിറ്റ് വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടി സിമ്മിലിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ ക്യാരറ്റ് പോള ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾവശമൊക്കെ റെഡിയായി നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ അത് ക്ലീൻ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഉൾവശമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് സ്റ്റവിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ശേഷം ഇത് ചൂടാറിയതിന് ശേഷമുള്ളൂ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ക്യാരറ്റ് പോളയുടെ പ്രിപ്പറേഷൻ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിനു മുമ്പ് കായ്പോളയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇത് കണ്ടു നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ കയറിയിട്ട് കണ്ടു നോക്കണം, ഇല്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലും മതി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്യാരറ്റ് പോളയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളി റെസിപ്പിയാണ്. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡിഷാണിത്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്തെടുത്ത ഒരു പോളയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം.